മലയാള സാഹിത്യ വിമർശനത്തിൽ ഏറ്റവും മൗലികമായ ചിന്തകളുള്ള, നമ്മുടെ ചിന്തകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരുപാട് രചനകൾ എഴുതിയ ഒരു സാഹിത്യ വിമർശകനാണ് ഇ.വി. രാമകൃഷ്ണൻ. അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു അധ്യാപകൻ കൂടിയാണ്. എമിരിറ്റസ് പ്രൊഫസറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. എന്താണ്, എങ്ങനെയാണ് താങ്കൾ പയ്യന്നൂരിലെ ജീവിതം തുടങ്ങിയത്? എങ്ങനെയാണ് താങ്കളുടെ മുന്നോട്ടുള്ള പോക്ക്? പയ്യന്നൂരിൽ നിന്നൊരു 5-6 കിലോമീറ്റർ ദൂരെ വിളയാങ്കോടം എന്നൊരു ചെറിയ ഗ്രാമമാണ് ഞാൻ ജനിച്ച സ്ഥലം. ഞാൻ അവിടെ തന്നെ പ്രൈമറി സ്കൂൾ പഠിച്ചു, പിലാത്ര UP സ്കൂൾ, പിന്നെ മാടായി ഹൈസ്കൂൾ. ഭാഗ്യത്തിന് പയ്യന്നൂർ കോളേജ്, ഞാൻ SLC പാസ്സാവുന്ന കൊല്ലമാണ് പയ്യന്നൂർ കോളേജ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ പയ്യന്നൂർ കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞു. ഹൈസ്കൂൾ കാലത്ത് വളരെ നല്ല അധ്യാപകരുണ്ടായിരുന്നു, പ്രഗത്ഭരായിട്ടുള്ള. മലയാളത്തിൻ്റെ ഒരു അധ്യാപകനെ ഞാൻ ഓർമ്മിക്കുന്നു, OK മുനിഷി, സംസ്കൃത പണ്ഡിതനായിരുന്നു. പക്ഷേ അതേസമയം എന്നെ 2-3 കൊല്ലം മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം എൻ്റെ അയൽക്കാരനുമായിരുന്നു, വളരെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരം, എനിക്ക് അക്കാലത്ത് സംസ്കൃതമൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഞാൻ വായിച്ചത് ഓർക്കുന്നു, തിലകം മാസികയുടെ പഴയ ലക്കങ്ങൾ, ജി ശങ്കർക്കുറുപ്പ് ഇറക്കിയിരുന്ന തിലകം മാസിക, അതൊക്കെ അവിടുന്ന് വായിക്കുന്നത് വലിയ അനുഭവമായിരുന്നു. ബ്രണ്ണൻ കോളേജിലെത്തിയപ്പോൾ, ഇത് കഴിഞ്ഞ് ഞാൻ ബ്രണ്ണൻ കോളേജിലാണ് ഗ്രാജുവേഷൻ, അത് ഞാൻ BSc ക്കാണ് ചേരുന്നത്. പക്ഷെ കൂടുതലായും എന്നെ ആൾക്കാർ കണ്ടിരുന്നത് ഇംഗ്ലീഷ് വിഭാഗത്തിലും, അവിടെയായിരുന്നു കുറേ സുഹൃത്തുക്കൾ മലയാളത്തിലും. പിന്നീട് അതൊരു വളരെ സമ്പന്നമായിട്ടുള്ള ഘട്ടമായിരുന്നു എന്ന് പറയും. കാരണം MN വിജയൻ മാഷ്, അറ്റൂര് രവിവർമ്മ മാഷ് എന്നുണ്ട്. അതുപോലെ എഴുത്തുകാരായിട്ടുള്ള ഗണിത ശാസ്ത്ര അധ്യാപകനായിട്ടുള്ള K ജയേന്ദ്രൻ അന്ന് മലയാളത്തിലെ വലിയ കഥാകൃത്താണ്. ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റി റിവ്യൂ എഴുതുന്നുണ്ട്. അക്കാലത്ത് തന്നെ ഞാൻ മലയാളത്തിൽ എഴുതുന്നുണ്ട്, ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലെ ലേഖനം എഴുതും. അപ്പോൾ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്കല്ല, കൂടുതൽ ഭാഷാ വിദ്യാർത്ഥിയായിട്ടാണ് താങ്കൾ. ഭാഷയിലാണ് എന്തോ, ഭാഷയും സാഹിത്യവും. ഞാൻ അന്ന് പ്രതിപ്പെടുത്തിയ ഒരു ലേഖനം ശാസ്ത്രവും സാഹിത്യവും എന്നുള്ള പേരിലാണ്. സാഹിത്യ സമിതി എന്ന് പറഞ്ഞ കേരള സാഹിത്യ സമിതി, അതിൻ്റെ വാർഷികം തലശ്ശേരി വെച്ചിട്ട് എല്ലാ കൊല്ലം നടക്കും. ഒരുവിധം വലിയ സാഹിത്യകാരന്മാരൊക്കെ അവിടെ ഉണ്ടാവും 3 ദിവസം. അത് നമ്മൾ വളണ്ടിയറായിട്ട് അവിടെ ഉണ്ടാവും, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഈ ലിറ്ററി ഫെസ്റ്റിവലൊക്കെ ഇന്ന് കാണുമ്പോൾ, ഞാൻ അന്ന് അവിടെ അനുഭവിച്ചത് ഇതിലും വലിയൊരു ലിറ്ററി ഫെസ്റ്റിവൽ ആയിരുന്നില്ലേ എന്ന് മനസ്സിൽ തോന്നുന്നു. കാമ്പുള്ള ചർച്ചകൾ, കവിതാ വായന, മുഖം എവിടെ എന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി കവിത ആദ്യമായിട്ട് വായിക്കുന്ന അവിടെയാണ്. P കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുമ്പം കാണില്ല, പെട്ടെന്നുണ്ടാവും P കുഞ്ഞിരാമൻ നായർ എവിടെയെങ്കിലുമായിട്ട് പ്രത്യക്ഷപ്പെട്ട് ബന്ധപ്പെട്ട് കവിതയൊക്കെ തപ്പിയെടുത്ത്. അത് ഈ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ. അപ്പോൾ ഈ കണ്ണടിയൊക്കെ ഇങ്ങനെയാക്കിയിട്ട് P യുടെ ഏത് വർഷമാണത്? ഇത് 68-69 ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് നമ്മൾ കൗണ്ടർ കൾച്ചർ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഒരു സീരീസ് ഓഫ് കൾച്ചറൽ ഇനീഷ്യേറ്റീവ്സ്, അത് ന്യൂ വേവ് സിനിമ വരുന്നുണ്ട്, സ്ട്രീറ്റ് തിയേറ്റർ, അതുപോലെ തന്നെ ഈ പേപ്പർ ബാക്ക് റെവല്യൂഷൻ. നമ്മൾക്ക് ഇപ്പോൾ പെൻഗ്വിൻ പുസ്തകങ്ങളൊക്കെ വളരെ ചെറിയ ലിറ്റിൽ മാഗസിൻ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു 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 കൈനറ്റിക് ആയിട്ടുള്ള ഒരു ഒരു വലിയ ഊർജം. അന്ന് ക്യാമ്പസുകൾ വളരെ സജീവമാണ്, ഫിലിമിനെ പറ്റിയിട്ടുള്ള ചർച്ച, സാഹിത്യത്തെ പറ്റിയിട്ടുള്ള. ഇക്കാലത്താണ് ഖസാക്കിൻ്റെ ഇതിഹാസം മാതൃഭൂമിയിൽ ഇറങ്ങുന്നത്. നമ്മൾ അന്ന് രാവിലെ തന്നെ അത് വായിച്ചിരിക്കും, ഉച്ചക്ക് മുതൽ വൈകുന്നേരം വരെ അത് ചർച്ച ചെയ്യുന്ന ഒരു 4-5 പേരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഓരോ എഴുത്തുകാരൻ്റെയും നിരൂപകൻ്റെയും ഒക്കെ ഒരു ഫൗണ്ടേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയാവുന്ന ഒന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം അത് ഈ late 60s early 70s ഈ കൗണ്ടർ കൾച്ചറിൻ്റെ ഒരു ഒരു പരിസ്ഥിതിയാണ്. ചിന്തകളിൽ നമ്മൾ ആ ഇക്കോസിസ്റ്റമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജവും ചിന്തയുടെ ഒരു വലിയ. നമ്മൾ CJ തോമസിനെയും M ഗോവിന്ദനെയും ഒക്കെ ഉൾക്കൊള്ളുന്നു, അങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു അതിൻ്റെ ശക്തി സ്വരൂപിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന താങ്കൾ പിന്നീട് സാഹിത്യ വിദ്യാർത്ഥിയായി മാറുകയാണോ ചെയ്തത്? അങ്ങനെയാണ് ഉണ്ടായത്. BSc കഴിഞ്ഞപ്പോൾ പിന്നീട് MA ഇംഗ്ലീഷും ചേരുകയാണ്. MA ഇംഗ്ലീഷിന് ഇംഗ്ലീഷിനോടുള്ള താല്പര്യവും ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് അക്കാലത്ത് CA ഷെപ്പേർഡ് മാതിരിയുള്ള വലിയ അധ്യാപകർ, ദേവഗിരി കോളേജ്, ദേവഗിരി കോളേജ്,
അപ്പോൾ ആ ഒരു പ്രേരണ എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ നേരത്തെ അവിടെ പഠിച്ചവരുണ്ട്. അപ്പോൾ ഈ ദേവഗിരി കോളേജിൽ പഠിക്കുക, ഷെപ്പേർഡ് സാറിൻ്റെ കീഴിൽ പഠിക്കുക, അതൊക്കെ വലിയൊരു തീർച്ചയായിട്ടും കാര്യമായിട്ട് തോന്നി. ആർ വിശ്വനാഥൻ മാഷ് അന്ന് അവിടെ അധ്യാപകനാണ്, പിന്നീട് അദ്ദേഹം ഏതാണ്ട് ഒരു സുഹൃത്ത് പോലെയായി. ജയേന്ദ്ര മാഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ജയേന്ദ്ര മാഷ് അന്ന് അവിടെ അധ്യാപകനാണ്. എന്ന് വെച്ചാൽ പ്രശസ്തരായ അധ്യാപകരെ എല്ലാ കാലത്തും കിട്ടിയെന്ന് താങ്കളുടെ ഒരു ഭാഗ്യം തന്നെ. വലിയ ഭാഗ്യമാണ്. ഞാൻ അവിടുന്ന് നേരിട്ട് പോകുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് ഹൈദരാബാദിലേക്ക്. അതിന് കാരണം വിജയറാം സാറും കൂടിയാണ്. വിജയറാം സാർ അവിടെ പലപ്പോഴും പോകാറുണ്ട് ഹൈദരാബാദ്. അക്കാലത്ത് ഇംഗ്ലീഷ് പഠനത്തിന് ഒന്നാം നമ്പർ സ്ഥാനം അത് തന്നെയായിരുന്നു. അതെ, ഞാൻ ഇംഗ്ലീഷിൽ കവിത എഴുതാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഗോപാൽ ഹൊണൽഗരി എന്നൊരു കവി എൻ്റെ അടുത്ത സുഹൃത്താവുന്നു, ഹൈദരാബാദ് പോയട്രി സർക്കിളിൻ്റെ ഭാഗമാവുന്നു. മലയാളത്തിൽ അന്നും ഞാൻ എഴുതുന്നുണ്ട്, കഥകളാണ് എഴുതിയിരുന്നത്. ലേഖനങ്ങളുണ്ട്, കഥകളുണ്ട്. മലയാള നാട് എന്നൊരു പ്രതികരണത്തിൽ ഏതാണ്ട് 10-12 കഥകൾ അക്കാലത്ത് വന്നത്. കാക്കനാടനാണ് എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് ഞാൻ മറാത്തവാഡ യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ഒരു കോളേജിലേക്ക്, കാരണം ഇവിടെ തുടരാമായിരുന്നു, പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ഒരു അന്തരീക്ഷമാണ് അവിടെ. പിന്നെ എൻ്റെ താല്പര്യങ്ങളുമായിട്ട് അത്ര തന്നെ ഒത്തുപോകാത്ത ലിംഗ്വിസ്റ്റിക്സ്, ELT അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്ക് റൈറ്റിംഗ്, അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. അതിൽ ഒരു ഒരു ഇംഗ്ലീഷ് ആധിപത്യം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അത് തിരിച്ചറിയുന്നു, ഇതൊരു കൊളോണിയൽ ഹാങ് ഓവർ ഉള്ള ഒരു മെത്തഡോളജിയാണ് അവർ ശരിക്കും ഫോളോ ചെയ്തത്. അതിനെതിരെ ഞാൻ പറയാറുണ്ട്, എന്തുകൊണ്ട് നമ്മൾക്ക് വൈക്കം മോഹൻ ബഷീറിൻ്റെ ഒരു കഥ ഒരു ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചേർത്തുകൂടാ? എന്തിന് നമ്മൾ ഹക്കിൾബറി ഫിന്നിൽ തന്നെ ഒരു ലെസൺ ഉണ്ടാക്കണം? അപ്പോൾ ഇത് ചർച്ചയിൽ വരും, പക്ഷേ പറയും ഇത് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ നിബന്ധനകൾ, അവരിതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാനാവില്ല. ഞാൻ വിചാരിച്ച ട്രാൻസ്ലേഷനോ അങ്ങനെയുള്ള, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധ്യാപനം ആണ് കുറേയും കൂടി എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനോ എഴുതാനോ എൻ്റേതായിട്ടുള്ള. JES കോളേജ് ജാൽന എന്ന സ്ഥലത്തൊരു ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി കിട്ടി മഹാരാഷ്ട്രയിൽ. അത് വാസ്തവത്തിൽ ഒരു ഒരു വലിയ സഹായമായി. എന്ത് എന്ന് വിചാരിച്ചാൽ അന്ന് ദളിത് മൂവ്മെൻ്റിൻ്റെ തുടക്കമാണ്, 73-74 മഹാരാഷ്ട്രയിൽ ദളിത് ലിറ്ററേച്ചർ ഉയർന്നു വരുന്ന കാലഘട്ടം. വലിയ ചർച്ചകൾ നടക്കുന്നു, പല ദളിത് എഴുത്തുകാരെയും നേരിട്ട് കാണാനും ഈ ഈ ചർച്ച നമ്മുടെ സ്റ്റാഫ് റൂമിലൊക്കെ നിരന്തരമായി നടത്തും. താങ്കളുടെ രചനകൾ ഞാൻ വായിക്കാറുണ്ട്. വായിക്കുന്ന സമയത്ത് രണ്ട് താല്പര്യങ്ങൾ ഇതിൽ കാണാറുണ്ട്. ഒന്നൊരു നാഷണൽ പെർസ്പെക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യയിലെ എല്ലാ സാഹിത്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു രീതി, അതിലൂടെ രാഷ്ട്രം എങ്ങനെ നോവലിലൂടെ ഉണ്ടാകുന്നു എന്ന്. മറ്റൊന്ന് ദളിത് നോവലുകളെക്കുറിച്ചും ദളിത് രചനകളെക്കുറിച്ചുമുള്ള അതിൻ്റെ ചരിത്രവും അതിൻ്റെ പരിമിതികളും സാധ്യതകളും ഒക്കെ. ഇത് രണ്ടും ഈ മഹാരാഷ്ട്രയിലുള്ള ഈ ഒരു ജീവിതം, ഈ താങ്കളുടെ 70s ആ കാലഘട്ടത്തിലെ എൻ്റെ എൻ്റെ സംവേദനത്തിലോ ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. അത് എനിക്ക് മനസ്സിലായി, ഈ സംഘർഷം വളരെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. ഈ അതിനൊരു തിയറിറ്റിക്കൽ, പിന്നീട് അങ്ങോട്ട് ആ തിയറിറ്റിക്കൽ ഒരു ഫൗണ്ടേഷനും ഇന്ത്യയിൽ ഒട്ടും കഥ വരുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നീട് ഗാന്ധി നഗർ അങ്ങോട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പിന്നീട് ഞാൻ പോകുന്നത് സൂറത്തിലേക്കാണ്. സൂറത്തിൽ ഞാൻ അതിലിടക്ക് PhD ചെയ്യുന്നു. മറാത്തവാഡ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അമേരിക്കൻ കൺഫെഷണൽ പോയറ്റ്സിനെ പറ്റിയാണ് എൻ്റെ ഡോക്ടർ പ്രബന്ധം. അത് കഴിഞ്ഞ് അന്നും അവിടെയും വലിയ അധ്യാപകരുണ്ട്. ഈ മറാത്തവാഡ യൂണിവേഴ്സിറ്റി, ഇന്നതിൻ്റെ പേര് ഡോക്ടർ അംബേദ്കർ മറാത്തവാഡ യൂണിവേഴ്സിറ്റി എന്നാണ്. അതിൻ്റെ പുനർനാമകരണം തന്നെ ഒരു വലിയ സംഘർഷത്തിൻ്റെ കഥയുണ്ട്. അന്ന് അവിടുത്തെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ GS അമൂർ കന്നഡയിലെ ഏറ്റവും വലിയ ക്രിട്ടിക്കായിരുന്നു. അതുകൂടാതെ ബാലചന്ദ്രൻ ഇമാടെ മറാഠിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു, അദ്ദേഹം വലിയ ജ്ഞാനപീഠമൊക്കെ കിട്ടിയ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം എന്നെ സംബന്ധിച്ചോളം മറാഠിയിലെ വലിയ സാഹിത്യ മേഖലയിലെ പലരെയും കാണാനും സംസാരിക്കാനുള്ള അവസരം കിട്ടി. പിന്നെ എപ്പോഴാണ് ഗാന്ധിനഗറിലേക്ക് പോകുന്നത്? ഗാന്ധിനഗറിലേക്ക് ഞാൻ സൂറത്തിലായിരുന്നു, പിന്നീട് എൻ്റെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ചേരുന്നു. ഗുജറാത്തിലെത്തി, ഗുജറാത്തിലേക്ക് പോകുന്നു.
അവിടെ റീഡറായിട്ട് ഇവിടുന്ന് പി എച്ച് ഡി ഒക്കെ ചെയ്തപ്പോൾ ഒരു ജോലി മാറ്റം അങ്ങനെ അവിടെ കിട്ടി. അതും എന്നെ സംബന്ധിച്ചോളം വളരെ പ്രൊഡക്റ്റീവായിരുന്നു. കാരണം ആ അധ്യാപന കാലത്ത് 80s അന്ന് ഈ ഇംഗ്ലീഷ് സ്റ്റഡീസ് എന്ന ഒരു മേഖല തന്നെ മാറി വരുന്ന കാലമാണ്. അപ്പോൾ അതിനെപ്പറ്റി ധാരാളം ചിന്തിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെയിൽ നമ്മൾ ഈ തിയറിയെ പറ്റിയിട്ട് 10 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ്, തിയറി മാത്രം. അത് ബ്രിട്ടീഷ് കൗൺസിലെ വലിയ 3-4 വലിയ ബ്രിട്ടീഷ് പ്രൊഫസേഴ്സ് വന്നിരുന്നു. നിരന്തരമായ ചർച്ചയും അവർ അതിൽ റോബർട്ട് യങ്ങും മറ്റേ ഈസ്തോപ്പും ഇവരൊക്കെ ഇപ്പോഴും അറിയപ്പെടുന്ന ഈസ്തോപ്പ് മരിച്ചുപോയി. അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു ബന്ധവും അതിലൂടെ കിട്ടിയ ബാർസിനെ പറ്റിയൊക്കെ ആദ്യമായിട്ട് അറിയുന്നതും കേൾക്കുന്നതും ഡെറിഡയെ പറ്റിയൊക്കെ വലിയ ചർച്ച നടക്കുന്ന അത് വലിയ സഹായമായി എനിക്ക് തോന്നുന്നത്. എൻ്റെ നിരൂപണത്തിൽ പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം ഒക്കെ നമ്മൾ നമ്മുടെ മുന്നിൽ തുറക്കുക. ഇതൊരു അറിയേണ്ട മേഖലയാണ്. ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഞാനിത് മനസ്സിലാക്കേണ്ടതാണെന്നുള്ള ഒരു വ്യക്തമായ ധാരണ എൻ്റെ മുന്നിൽ വരുന്നു. അതുകൂടാതെ ഈ നമ്മുടെ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലീഷ് പഠനം തന്നെ ഇന്ത്യയിൽ എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യം, അതിപ്പോൾ അനന്തമൂർത്തി ഇങ്ങനെയുള്ള പലരും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് മാത്രം പറയാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് തരം, അതിനൊരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു ഒരു ധർമ്മമുണ്ട്. എന്താണ് ഇംഗ്ലീഷ് ഇന്ത്യയിൽ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റാഫ് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് ഷേക്സ്പിയറെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ പേപ്പർ ഇനി നമ്മൾക്ക് ആവശ്യമില്ല. അത് കുറേ ഞെട്ടലുണ്ടാക്കി, ആൾക്കാർ ചർച്ച ചെയ്തു. പക്ഷെ പിന്നീട് അവരെന്നോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യും, മറ്റൊരു സിലബസ് വേറെ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ സിലബസ് നമ്മൾ പിൻവലിക്കാം, വേറെ ഒരു പേപ്പർ നിങ്ങൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സബാൾട്ടൻ ലിറ്ററേച്ചറൊക്കെ അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും, നമുക്ക് സ്ഥലമുണ്ട്. ഞാൻ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിൽ ഓട്ടോബയോഗ്രഫി എന്ന ഒരു ഒരു പേപ്പർ സജസ്റ്റ് ചെയ്തു. അതിൽ ബ്ലാക്ക് ഓട്ടോബയോഗ്രഫി ഉണ്ടായിരുന്നു, വേറെ പല. ഈ ഓട്ടോബയോഗ്രഫി എന്ന പേപ്പർ തന്നെ വളരെ പോപ്പുലറായി. സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അതിൽ ഒരു ജീവിതമുണ്ട്. നമ്മൾ വായിക്കുന്നത് നോവലോ കഥയോ ഒക്കെ ആകുമ്പോൾ ഷേക്സ്പിയർ മാതിരിയല്ല. ഈ ഭാമയുടെ ആത്മകഥയൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ക്ലാസ് മുറി നിശബ്ദമല്ല, അത് ചോദ്യങ്ങൾ വരികയാണ്. ജാതി കാസ്റ്റിനെയൊക്കെ ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ടെക്സ്റ്റാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അതിലൂടെയാണ്. നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഒരു ഇതുവരെ ടെക്സ്റ്റിൻ്റെ ക്ലാസ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന അനുഭവമാണ്, നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ സമൂഹമാണ്, ഇത് തിരിച്ചറിയുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു ഒരു മാറ്റത്തിലേക്ക്. ഇതേ തരത്തിലുള്ള മാറ്റങ്ങൾ അക്കാലത്ത് പാശ്ചാത്യ സർവകലാശാലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അക്കാലത്ത് വരുന്നുണ്ട്. ഈ ഈ ഒരു ബ്ലാക്ക് ലിറ്ററേച്ചർ വരുന്നു, അതുപോലുള്ള പല സബാൾട്ടൻ ലിറ്ററേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, അതുപോലെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടും അതിൻ്റെ സമാന്തരമായിട്ട് നമ്മളിവിടെ മാറുകയാണ്. ഈ ആഫ്രോ അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ഒരു വലിയ സെമിനാർ ഹൈദരാബാദിൽ നടക്കുന്നു. ഗ്ലോറിയ നെയ്ലർ എന്ന ആഫ്രോ അമേരിക്കൻ നോവലിസ്റ്റ് അന്ന് അവിടെ വരുന്നുണ്ട്. അവരെ പറ്റിയായിരുന്നു എൻ്റെ പ്രബന്ധം. എനിക്കറിയായിരുന്നില്ല ഗ്ലോറിയ നെയ്ലർ വരുന്നുണ്ടാവും. പക്ഷെ അവർ ശ്രദ്ധിച്ച് കേട്ടു, വലിയ ആ പ്രബന്ധം വായിച്ച അവതരിപ്പിച്ചതിന് ശേഷം നല്ല ചർച്ചയിൽ അവർ എന്നെ പലതിനോടും യോജിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ തന്നെ വരുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ ബ്ലാക്ക് വിമൻ നോവലിസ്റ്റിനെ പറ്റി ഒരു നീണ്ട ലേഖനം എഴുതുന്നു. അപ്പോൾ അത് ചോദിക്കുമ്പോഴാണ് താങ്കളുടെ രചനകളിലേക്ക് നമുക്ക് പതുക്കെ പ്രവേശിക്കാം. സോൾ ബെല്ലോയുടെ, സോൾ ബെല്ലോന് നോബൽ പ്രൈസ് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ ഹംബോൾസ് ഗിഫ്റ്റ് എന്ന നോവല്. ഞാനത് വായിച്ച് അവസാനിപ്പിച്ച ആ കാലഘട്ടത്തിൽ ഞാൻ ഇത് കിട്ടുന്നത്. അതിനെപ്പറ്റി എഴുതണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നോബൽ പ്രൈസിൻ്റെ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ആ ലേഖനം പെട്ടെന്ന് എഴുതി, മാതൃഭൂമി അത് പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം തിരിഞ്ഞുനോക്കിയില്ല എന്ന് പറയാം. ഖസാക്കിൻ്റെ ഇതിഹാസത്തെ പറ്റി ഞാൻ എഴുതിയ അക്ഷരവും ആധുനികതയും എന്ന ലേഖനം, അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. കമലദാസിനെ പറ്റി, മാധവിക്കുട്ടിയെ പറ്റി ഞാൻ എഴുതിയ ലേഖനം, അത് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു 5-8 ലേഖനങ്ങൾ പലയിടത്തുമായിട്ട് എഴുതാൻ പറ്റി. പ്രത്യേകിച്ചും ഈ ഭാഷ ലീല അല്ല സാഹിത്യം, ഭാഷക്കപ്പുറമുള്ള ഒരു ഒരു, ഞാനിപ്പോൾ ഖസാക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് ഈ വാമൊഴിയുടെ ഒരു സംസ്കാരം,
ഈ വാമൊഴി സംസ്കാരത്തിൻ്റെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള അവിടെ എങ്ങനെയാണ് ഒരു ബഹുസ്വരതയുടെ ഒരു കൾച്ചർ അതിൽ പുലരുന്നത്? നമ്മൾ എന്തുകൊണ്ട് രവിയെ അല്ലെങ്കിൽ രവി എന്ന കഥാപാത്രത്തെ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് ഖസാക്ക് വായിക്കുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ നൈസാമലിയെ കാണുന്നില്ല, രവിയെ കാണുന്നു. വാസ്തവത്തിൽ മാറ്റങ്ങളുടെ ഒരു മധ്യത്തിൽ നൈസാമലിയെ കാണാമായിരുന്നു. തീർച്ചയായിട്ടും അതായിരുന്നു എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യം. നമ്മൾ ഈ ഖസാക്കിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള വാമൊഴി സംസ്കാരത്തിൽ പുലരുന്ന ഒരു ബഹുസ്വരതയെ നമ്മൾ കാണാതെ പോയി. ആധുനികതയുടെ ഒരു എന്താണ് ഒരു അസ്തിത്വ ദുഃഖത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു വായനയാണ്. ആ അസ്തിത്വ ദുഃഖത്തിലൊന്നും ഒരുപക്ഷെ മുങ്ങാങ്കുഴിക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. അത് മാത്രമല്ല, ഈ ഉപസംസ്കാരം, ഈ ഉപദേശീയത, ഇതിൽ തന്നെ ഈ എഴുത്ത് തന്നെ ഒരു ഭരണകൂടം ഉപയോഗിക്കുന്നത് അത് നിങ്ങളെ മെരുക്കാനാണ്. ആ അർത്ഥത്തിൽ പള്ളിക്കൂടം, സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഒരു നേഷൻ അല്ലെങ്കിൽ ദേശത്തിലേക്ക് നിങ്ങളെ അസിമിലേറ്റ് ചെയ്യുന്ന ആദേശം ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതിന് പുറത്ത് പുലരുന്ന പലതരം ഉപദേശീയതകൾ, ഉപസംസ്കാരങ്ങൾ, വാമൊഴി സംസ്കാരങ്ങൾ, അത് ആധുനികതയുടെ ഒരു ഒരു വലിയ വെല്ലുവിളിയാണ്. സജീവമായ ഒരു സംഭാഷണം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് നമുക്ക് ഒരു കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഇന്നത്തെ സമയപരിമിതി. അതുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അടുത്ത ആഴ്ച ഇതേ സമയത്ത് തുടരാം.